Hi, hello everyone. Assalamu alaikum. Welcome to my channel, Shea and Shea Entertains. വീട്ടിലിരുന്ന് ചുമ്മ ഇങ്ങനെ ബോറടിച്ചപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ പോയിട്ടിരുന്നപ്പം ചുമ്മ ഒരു വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ടെറസിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ പാവയ്ക്കാടെ ഒരു ചെറിയൊരു തൈയൊക്കെ കിളിപ്പിച്ചിട്ട് അതിങ്ങനെ സ്പ്രെഡായി നിൽക്കുക. ഇപ്പം മൊത്തം രണ്ട് ഇതായിട്ടാണ് ടെറസ് ഉള്ളത്. ആദ്യം ഒരു ഫസ്റ്റ് ഒരു ലാൻഡിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലാൻഡിങ്ങിൽ ഞങ്ങൾ ഈ തുണിയൊക്കെ വിരിച്ചിടുന്നൊരു സ്ഥലമാണിതെല്ലാം. അപ്പം ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള ഒരു ടെറസ്. ഞാനിപ്പോൾ ഇതേ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ചുമ്മാ ഈവനിംഗ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ വന്ന് ഇരുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്താലോന്ന് വിചാരിച്ചു. ടെറസിൻ്റെ മുകളിൽ നിൽക്കും, ടെറസിൻ്റെ മുകളിലുള്ളൊരു കാഴ്ചയൊക്കെ ആയിട്ട്. പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇവിടെ ഇങ്ങനെ നെറ്റ് കെട്ടി വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നെറ്റ് കെട്ടി വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ എനിക്ക് അങ്ങോട്ടൊന്നും വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നിരുന്നാൽ പോലും ഞാൻ ഇവിടുത്തെ മുകളിലൊരു ജസ്റ്റ് വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. കണ്ടില്ലേ, ഒരു പ്രാവ് ഇരിക്കുന്നു. അപ്പോൾ ഈ ഇതിനകത്ത് ഫുള്ള് ഇങ്ങനെ പ്രാവും പിന്നെ കാക്ക അങ്ങനത്തെ സാധനമൊക്കെ കയറിയിട്ട് ഫുള്ള് ഇവിടെ ഇങ്ങനെ അലമ്പാക്കി ഇടുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നെറ്റ് കെട്ടി വെച്ചേക്കുവാണ് ഇങ്ങനെ ഫുള്ളായിട്ട്. അപ്പോൾ ഇതിനൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ടോട്ടലി ഫുള്ള് നമ്മൾ നെറ്റ് കെട്ടി വെച്ചേക്കുക കേട്ടോ. ഓപ്പൺ ടെറസ് ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കാനുണ്ടായിരുന്നു. ഇതിപ്പം നമ്മളിങ്ങനെ ഇവിടെ ഷീറ്റൊക്കെ ഇട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കാനൊന്നും ഇല്ല. ഞാനെന്നാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് നമുക്ക് നോർമലി സെൽഫിയൊക്കെ എടുക്കാൻ അടിപൊളി കേട്ടോ. നല്ല വെട്ടമാണ്, നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ താഴത്തൊക്കെ നിന്ന് എടുക്കുന്നതിനേക്കാളും നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇവിടെ നിന്ന്. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ തന്നെ മെയിനായിട്ട് ഫോട്ടോസൊക്കെയാണ് എടുക്കുന്നത്. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് ഏറ്റവും ടോപ്പിൽ കയറത്തുള്ളൂ. ഇതിൻ്റെ ജസ്റ്റ് താഴത്ത് കാണിച്ച ഒരു സെക്ഷനിൽ ഞങ്ങൾ തുണിയൊക്കെ വിരിച്ചിടുന്ന ഒരു സെക്ഷനുണ്ട്. അവിടെ ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്, അശയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടം വരെ സാധാരണഗതിയിൽ കയറത്തുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടും പിന്നെ ഇങ്ങോട്ട് കുറേ നാളായി കയറിയിട്ട്, അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്ന് അറിയാനും കൂടെയാണ് ഇന്നിപ്പോൾ ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. ഇന്ന് പിന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു ദിവസം കേട്ടോ, മഴയില്ലെന്ന്. സാധാരണഗതിയിൽ എന്നും ഒരു ഈവനിങ് ടൈമിലൊക്കെ നല്ല മഴ വരും, ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നല്ല ചൂടുമുണ്ട്. പിന്നെ മഴയാകുമ്പോഴത്തേക്ക് ഇവിടെ വന്നിരുന്ന വീഡിയോ എടുക്കാൻ നടക്കത്തില്ല, കാരണം ഈ ഒരു ഷീറ്റ് കണ്ടോ. അപ്പം ഈ ഒരു ഷീറ്റ് ഉള്ളതുകൊണ്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു അതിന് ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു വെയിലുള്ള ദിവസം ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടുണ്ടല്ലോ നിറച്ച് കിളികളുടെ ഒക്കെ സൗണ്ട്, അവരൊക്കെ ഇങ്ങനെ കൂടണയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഭയങ്കര അതിൻ്റെ ഇങ്ങനെ കിളിയുടെ വോയിസാണ്. അതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് കാണും ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. പിന്നെ പ്രത്യേകിച്ച് ടോപ്പിക്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പം എൻ്റെ വീട്ടിലിപ്പം ഉമ്മച്ചിയും പപ്പായും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫും കുഞ്ഞുമാണുള്ളത്. അപ്പം എനിക്ക് പറ്റുന്നൊരു ടോപ്പിക്സൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം അവർക്കെല്ലാം ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരാനായിട്ടുള്ള ഒരു ചെറിയൊരു ഷൈയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അതും കൂടെ കണക്കിലെടുക്കണ്ടേ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് കുറേ പരിമിതിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇപ്പം ലോക്ക്ഡൗണും കൂടെ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്ന പോസിബിൾ അല്ല. അതുകൊണ്ട് ഇങ്ങനെ വീട്ടിനകത്ത് നിന്നിട്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ഞാൻ നോക്കുന്നത്. നമുക്ക് പുറത്തൊക്കെ പോകാറുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും പ്ലേസസൊക്കെ കാണിക്കാമായിരുന്നു ഇവിടുത്തെ തന്നെ. അപ്പം എന്തേ ഇപ്പം 6:30 ഈവനിങ്ങിൽ. ഇപ്പം നമ്മുടെ വീട്ടിൽ 6:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ തൊട്ടപ്പുറത്തൊരു വായനശാലയുണ്ട്. അപ്പം ആ വായനശാലയുടെ അവിടെ ഇങ്ങനെ ഇതിടും, സോങ്സ് ഇടും ഇങ്ങനെ.
അപ്പം അതാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് നമുക്കൊരു ഈവനിങ് ടൈം ഒക്കെ ആവുമ്പോഴേ. കേക്കാലോ അല്ലേ? പിന്നെ ഈ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് ആരും പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു 10 cases ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്കിപ്പോ പുറത്തോട്ടിറങ്ങാൻ തന്നെ നല്ല പേടിയാണ്. അപ്പൊ ഞാനൊന്നും പുറത്തിറങ്ങാറ് പോലുമില്ല. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് മുന്നിൽ ഒരു കടയുണ്ട്. അപ്പം ആ ഒരു കടയിൽ പോകണമെങ്കിൽ തന്നെ അവിടെ മാസ്ക് ഇടണം എന്ന് നിർബന്ധമാണ് തൊട്ടപ്പുറത്ത് ആണെങ്കിൽ പോലും. അപ്പം അങ്ങനെ നമ്മളെല്ലാം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കും നല്ലതാണ്, നമ്മൾ വഴി വേറെ ആർക്കും അത് സ്പ്രെഡ് ആവത്തുമില്ല. അപ്പം നമ്മളെല്ലാവരും എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഗവൺമെൻറ് പറയുന്നതൊക്കെ പാലിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ടും പിന്നെ ബാക്കിയുള്ളവർക്കും പ്രശ്നമൊന്നും ആവാത്ത രീതിയിൽ എല്ലാം നല്ല രീതിയിൽ പോകണം. അപ്പം എൻ്റെ ഇപ്പം സന്ധ്യയായി തുടങ്ങി. ഞാനപ്പം പതുക്കെ താഴത്തോട്ട് പോകാൻ പോവാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്നെ കാണാൻ പറ്റത്തില്ല, കാരണം വെട്ടം ശരിക്കും ഡിമ്മായിട്ടുണ്ട്. പിന്നെന്തുവാ, അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാനായിട്ട്. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇപ്പം ടെറസിൻ്റെ മുകളിൽ വന്നത്. അപ്പം ഈ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മോളിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്ന് താഴത്ത് നിൽക്കുകയാണ്. താഴത്ത് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഒരു ടെറസിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ലാൻഡിങ് ഉണ്ട് ഇവിടെ. അപ്പം അവിടെ ഇങ്ങനത്തെ ഇതേത് കണ്ടോ, ഇങ്ങനത്തെ വേസ്റ്റൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. ഇവിടെയാണ് നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ അശ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഉണക്കാനിടുന്നത്. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇടുന്നത്. അപ്പം ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഇതാണ്, ഒരു സ്ഥലമാണിത്. ഇവിടെ കൃഷിയാണ് കേട്ടോ കൂടുതലും. കണ്ടോ കപ്പ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ കപ്പയുടെ കൃഷിയാണ് കേട്ടോ. വെട്ടമൊക്കെ ഡിമ്മായി തുടങ്ങി. അപ്പൊ ഞാൻ താഴത്തോട്ട് പോവാണ്. പിന്നെ നല്ല ടോപ്പിക്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്തിടുക. അപ്പം ഞാൻ അതെല്ലാം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊന്നുമില്ല. അപ്പം മറ്റൊരു വ്ലോഗുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ ഷിഫ സൈനിങ് ഓഫ്. ബൈ ബൈ.